ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇപ്പോൾ കൃഷിരംഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ കൃഷി കാണുന്നവരെല്ലാവരും ഒരു ചെറിയൊരു സംശയത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഈ സ്യൂഡോമോണാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും എൻ്റെ മെസ്സേജുകളിലെല്ലാം ചോദിക്കാറുണ്ട്, സ്യൂഡോമോണാസ് പ്രശ്നമാണോ, ഇതുപോലൊരു മെസ്സേജ് വരുന്നു, അത് പലരും അതിനെക്കുറിച്ച് അത് ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇത് മറ്റുള്ള കർഷകരായ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ സ്യൂഡോമോണാസ്. ഇതിൻ്റെ ഒരു കിലോയുടെ പാക്കറ്റാണിത്. ഇതെനിക്ക് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ കൂടുതലും കാര്യങ്ങൾ അറിയുന്നത് കൃഷിഭവനിൽ നിന്നാണ്. നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം അറിയുന്നത് കൃഷിഭവനിൽ നിന്നാണ്. അപ്പോഴാണ് അതായത് ഒരു മൈക്രോബയോളജിസ്റ്റ് വന്നിട്ട് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ആധുനിക കൃഷിയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ബാക്ടീരിയ, മിത്ര ബാക്ടീരിയ, മിത്ര കുമിൾ, മിത്ര വൈറസ് അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നാണ് നമ്മുടെ ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഈ മിത്ര ബാക്ടീരിയ. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. നമ്മൾ കേരളം മാത്രമല്ല, നമ്മുടെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ സ്യൂഡോമോണാസ് ഉപയോഗിച്ച് പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ആൾനാശമോ അല്ലെങ്കിൽ ഇതുമൂലം ഒരു അസുഖം ഉണ്ടായിട്ടോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഒരു നമ്മുടെ മൈക്രോബയോളജിസ്റ്റ് പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും എനിക്ക് പരിചയമുള്ള പല മൈക്രോബയോളജിസ്റ്റുകാരുമായിട്ട് ഞാൻ അത് ചർച്ച ചെയ്തു, അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു, എനിക്കറിയാവുന്ന കൃഷി ഓഫീസർമാരുമായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നകാര്യനായിട്ട് ഇതെങ്ങും പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ആൾനാശം ഉണ്ടാക്കുന്നതായിട്ട് എങ്ങും പറയുന്നില്ല. അതുപോലെ തന്നെ ഏതൊരു കീടനാശിനിയോ എന്താണെങ്കിലും അതിൻ്റെ പാക്കറ്റിലാണെങ്കിലും അതിൻ്റെ ഉപയോഗ രീതി പറഞ്ഞിരിക്കും. നമ്മുടെ രാസ കീടനാശിനികളോ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകം പറയും ഇത് കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്തണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇതിനകത്ത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും പറയുന്നത് തന്നെയാണ്, എല്ലാ വീഡിയോയിലും നമ്മൾ ഒരു കുരു പാകി കിളിപ്പിച്ച് അത് വിളവെടുക്കുന്നവരെയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ ഈ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നകാരിയായിട്ടൊന്നും നമുക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു മൈക്രോബയോളജിസ്റ്റ് വന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഇതെങ്ങനെയാണെന്നുള്ളത്. അത് കേവലം ഒന്നോ രണ്ടോ പേര് ചേർന്ന് മാത്രം എടുക്കുന്ന ഒരു സാധനം, ഈ ജനങ്ങൾക്ക് ഇത് വലിയൊരു ജീവന ഭീഷണിയാകും എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ ആരും പ്രൊമോട്ട് ചെയ്യില്ല. വർഷങ്ങളായി ഇത് ഉപയോഗിച്ച് വരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. കാരണം പല മെഡിസിനുകളും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തതായിട്ട് നമുക്കറിയാം. കാരണം ആദ്യം ഇതിനെ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരില്ല, പക്ഷേ അതിനുശേഷം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ഇത് അപകടകാരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ പോലും അല്ലെങ്കിൽ പഴങ്ങളിലോ ഒന്നും ഇതടിക്കാൻ പാടില്ല എന്ന് വരെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എനിക്കും അറിയാൻ വയ്യാത്തത്. പക്ഷേ എന്തായാലും മണ്ണിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ജൈവ അല്ലെങ്കിൽ ബാക്ടീരിയ ആണ്, ഇതൊരു പ്രശ്നക്കാരനല്ല എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഞാൻ നമ്മുടെ കൃഷി വകുപ്പിനെ വിശ്വസിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിലാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ മണ്ണിൽ പോലും ഒത്തിരി ഒട്ടനവധി ബാക്ടീരിയയും വൈറസും സൂക്ഷ്മജീവികളും എല്ലാം ഉണ്ട്. അത് ചിലർക്ക് കൈക്ക് പിടിക്കില്ല. നമ്മളാണെങ്കിലും കുട്ടികളോട് പറയാറുണ്ട് മണ്ണിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഈ വിരലിനിടയിൽ അണുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ മുട്ട ഉണ്ടാകും, അത് കൈ കഴുകണം. അതുപോലെ നമ്മുടെ മണ്ണാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതിനകത്തെല്ലാം പ്രശ്നക്കാരുണ്ടാകും. അപ്പോൾ എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു മുൻകരുതലോടുകൂടി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത് കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അതിൻ്റേതായ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ മണ്ണിലാണെങ്കിലും നമ്മൾ മണ്ണിൽ പെരുമാറുമ്പോഴാണെങ്കിലും ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഡസ്റ്റ് അലർജി ഉള്ളവർ കൂടുതൽ പൊടിയുള്ള മണ്ണോ പൊടിയുള്ള കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും അവർ ചെറുതായിട്ട് മാസ്ക് ഉപയോഗിക്കുക. അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കൃഷിയിലും ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാത്തത്. വിദേശ രാജ്യങ്ങളിലെ കൃഷി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ ഗ്ലൗസും അല്ലെങ്കിൽ മാസ്കും ഒക്കെ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ഒരു രാസ കീടനാശിനി ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ പോലും, അവർ ജൈവമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അവരിതെല്ലാം ചെയ്യാറുണ്ട്. നമ്മളാണിതൊന്നും ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്ന് മാത്രമല്ല, നമ്മുടെ ചിലർക്ക് മണ്ണ് അലർജി ഉണ്ടാകും, ചില അണുക്കൾ ശരത്ത് കയറാനായിട്ട് മണ്ണിലൂടെ ഇടവരും എന്ന് വെച്ചിട്ട് മണ്ണിലാരും കൃഷി ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാറില്ല. മണ്ണിൽ തന്നെയാണ് കൃഷി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സ്യൂഡോമോണാസിനെ കൊണ്ട് ദോഷം ഉണ്ടെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും വലുതാണ്. ഒത്തിരി നേട്ടങ്ങളാണ് നമുക്ക് ഈ സ്യൂഡോമോണാസ് കൊണ്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൃഷിയിലെല്ലാവരും എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞാൻ മിക്കവാറും എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒക്കെ
ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മറ്റാരും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുക. അത് മണ്ണിൽ പണിയെടുക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുക. ഞാൻ ഒരു കോഴിവളത്തിൻ്റെ വീഡിയോ ചെയ്തതിനകത്ത് എന്നോട് പലരും പറഞ്ഞിരുന്നു ഗ്ലൗസ് ഇട്ടിട്ട് അത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും ഓരോ രീതിയാണ്. ഞാനങ്ങനെ ഗ്ലൗസ് ഉപയോഗിക്കാറില്ല. മണ്ണിൽ നേരിട്ട് കൈയിട്ട് പെരുമാറുന്ന ആളാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് അത് പിടിച്ചു വന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പ്രിക്കോഷൻ സ്വീകരിക്കുക. എന്ന് വെച്ചിട്ട് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് കേടുവരാത്ത രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ടാൽക്കം പൗഡർ പോലുള്ള പൗഡറാണ്. അത് ചിലപ്പം ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാസ്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ തന്നെ ലിക്വിഡ് ഫോം നമുക്ക് കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കാം. പക്ഷേ എന്ന് കരുതി ഇത് പൂർണ്ണമായിട്ടും അതൊഴിവാക്കുക അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേര് കമൻറ്റ് ബോക്സിൽ ഇത് ചോദിക്കാറുണ്ട്. ഇത് ശരിയാണോ, കാരണം നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതൊക്കെ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. തീർച്ചയായുമല്ല, ഞാൻ കൃഷി വകുപ്പിനെ വിശ്വസിക്കുന്നു. എനിക്കറിയാത്ത കാര്യങ്ങൾ പലരിൽ നിന്നും അറിവ് ശേഖരിച്ചിട്ടാണ് ഞാനത് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും സ്യൂഡോമോണസിനെ തള്ളി പറയുന്നില്ല. പിന്നെ വേണ്ട പ്രിക്കോഷൻ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ നിർത്തട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.